പരിചയമുള്ള ഒരു വ്യക്തി എന്നോട് ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ ഇടയ്ക്ക് പറഞ്ഞു തന്നു. സംഭവം ഇങ്ങനെയാണ്, അവർ ജനിച്ചു വളർന്നപ്പോൾ അവരുടെ അപ്പൻ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ആർമിയിലായിരുന്നു, അതുകൊണ്ട് എല്ലാത്തിനും ഒരു ചിട്ടയുണ്ട്. ചിട്ടയിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ കഴിക്കുന്നതിലാണ്. പ്ലേറ്റിൽ എങ്ങനെ കഴിക്കണം, ഫോർക്കും സ്പൂണും ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ അത് ശബ്ദമുണ്ടാക്കാതെ ഇത് കഴിച്ച് എങ്ങനെ വെക്കണം, ഒരു തരി പോലും ആ പ്ലേറ്റിൽ ബാക്കി കാണാൻ പാടില്ല, കൈ മേശപ്പുറത്ത് എങ്ങനെ വെക്കണം, കഴിക്കുമ്പോൾ ചവ ചവ ചവാന്ന് ശബ്ദമുണ്ടാക്കി കഴിക്കാൻ പാടില്ല, വേവെന്നും പറഞ്ഞ് ഏമ്പക്കോ അങ്ങനെ ടേബിളിൽ ഇങ്ങനെ ശബ്ദമുണ്ടാക്കാൻ പാടില്ല, കൈ എത്തിപ്പിടിച്ച് അപ്പുറത്തിരിക്കുന്ന ഒരു കറി എടുത്ത് പൊക്കാൻ പാടില്ല, ചോദിച്ചു വേണം ചെയ്യുവാൻ എന്ന് വേണ്ട ഒരുപാട് റൂളുണ്ട്. ഇതിൽ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്നറിയോ, ഈ ചില ഫുഡ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമ്മൾ കടിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഒരു ആപ്പിൾ എടുത്തിട്ട് നമ്മൾ കടിക്കുമ്പോൾ ഒരു ശബ്ദം അതിൻ്റെ കൂടെ വരും, ആ ശബ്ദം ഇദ്ദേഹത്തിന് കേട്ടുകൂടാ, കേട്ടാൻ അദ്ദേഹം അങ്ങ് കലി ഇളകി അങ്ങ് വല്ലാതെ പിള്ളേരെ വഴക്കുമായി. ഇത് കേട്ട് വളർന്നു വന്ന ഇവർ രണ്ട് കുട്ടികളായിരുന്നു, അതിൽ ഇളയ കുട്ടിയാണ്, പിന്നീട് മാതാവായിരുന്നപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു പിതാവിൻ്റെ ശിക്ഷണത്തിൽ വളർന്നതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഒരു സമയത്ത് കാറിനകത്ത് വെച്ച് ഈ പെൺകുട്ടി പിന്നീട് വളർന്നു, അമ്മയായി, ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട്. ഈ രണ്ട് കുട്ടികളെയും കാറിൽ വെച്ചുകൊണ്ട് ഈ അമ്മ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ മകൻ കാറിനകത്ത് വെച്ച് ഇതുപോലൊരു ആപ്പിൾ എടുത്തിട്ട് ഇനി കടിച്ച് ആ ശബ്ദം കേട്ടപ്പോൾ ഈ അമ്മയുടെ ഉള്ളിൽ അങ്ങ് കലിയിളകി. പെട്ടെന്നാണ് എന്തോ പറയാൻ അവർ വന്നു, വഴക്ക് പറയാൻ അവരിങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഇതെങ്ങനെ എൻ്റെ ഉള്ളിൽ വന്നേ, അയ്യോ ഇതെൻ്റെ അപ്പൻ, പണ്ട് അപ്പൻ്റെ സ്വഭാവമായിരുന്നല്ലോ, അതിപ്പോൾ എൻ്റെ സ്വഭാവമായോ, എൻ്റെ ഉള്ളിൽ വന്നോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവരെ തന്നെ ഇവരുടെ ഇമോഷൻസിനെ വികാരത്തെ പിടിച്ചു നിർത്തി. അവർ വഴക്ക് പറഞ്ഞില്ല, പക്ഷേ അവരാലോചിച്ചു ഇതെങ്ങനെ എൻ്റെ ഉള്ളിൽ വന്ന്, ഞാനത് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഉത്തരം എളുപ്പമാണ്, വളർന്നു വന്ന സാഹചര്യത്തിൽ അവരുടെ അപ്പൻ എന്തൊക്കെ ഇഷ്ടമല്ലായിരുന്നു അതെല്ലാം അവരുടെ ഉള്ളിലും വന്നു കഴിഞ്ഞു. നാളുകൾ കഴിഞ്ഞ് 10, 20, 30, 40 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിലും ഇതേ ശബ്ദം, ആ ശബ്ദം കേട്ടപ്പോൾ, ആ ആപ്പിളി കടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഉടനെ അതേ റിയാക്ഷൻ, അപ്പൻ വരുന്ന അതേ റിയാക്ഷൻ പൊങ്ങി അവരുടെ ഉള്ളിൽ വരുന്നു. ദൈവം സഹായിച്ച് ആ സമയം പിള്ളേരെ വഴക്കൊന്നും പറഞ്ഞില്ല എങ്കിലും ഇത് അവരെ പഠിപ്പിച്ചൊരു വലിയ പാഠമാണ്. എന്താണ്, ഇഫ് വി ആർ നോട്ട് കെയർഫുൾ വാട്ട് ആർ പേരൻസ് ഹാഡ് ദ പോസിറ്റീവ്സ് ആൻഡ് ദ നെഗറ്റീവ്സ് വിൽ പാസ് ഓൺ ടു അസ് ആൻഡ് വി വിൽ പാസ് ഇറ്റ് ഓൺ ടു അവർ ചിൽഡ്രൻ വിത്തൗട്ട് നോയിങ്. നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ പല ക്യാരക്ടറിസ്റ്റിക്സും പല സ്വഭാവങ്ങളും ചീത്തയും നല്ലതും നമുക്ക് പകരുകയും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് അറിയാതെ ഇത് പകർന്നു കൊടുക്കുകയും ചെയ്യും. ഇനി എന്തതിൽ ചെയ്യണം, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്നു, ഒരുപാട് സ്നേഹിക്കുന്നു, പക്ഷേ എല്ലാവരും പെർഫെക്റ്റ് അല്ലല്ലോ, നമ്മളെപ്പോലെ, നമ്മൾ പെർഫെക്റ്റ് അല്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളിൽ ചില കാര്യങ്ങൾ ഇഷ്ടമല്ല എങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ആ ഇഷ്ടമല്ല എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഉള്ളിലും എവിടെയെങ്കിലും കാണും. ഇത് ചില സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പുറത്തു വരുന്നു, പുറത്തു വരുമ്പോഴാലോചിക്കുന്നു, യു ഇതെവിടുന്ന് വന്നു, ഇതെന്താ ഞാനിങ്ങനെ പറഞ്ഞ്, ഞാനെന്തിനാ ഇങ്ങനെ റിയാക്റ്റ് ചെയ്ത്, എൻ്റെ ഭർത്താവിനോട് ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞ്, എൻ്റെ മക്കളോട് ഞാൻ ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞ്, എൻ്റെ ഭാര്യയോട് ഞാൻ എന്തിനാ ഇങ്ങനെ ഇടപെട്ടെ. ഒന്നാലോചിച്ചാൽ പെട്ടെന്ന് വിൽ ഗോ ബാക്ക് 30 years, 40 years, 30-40 വർഷം പുറകിലോട്ട് പോകും. എൻ്റെ അപ്പനും ഇങ്ങനായിരുന്നു, എൻ്റെ അമ്മ ഇങ്ങനായിരുന്നു. ആ സ്വഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് നീക്കിക്കളയണമെങ്കിൽ ആക്റ്റീവായിട്ട് ചുമ്മാതെ കൂടെ ഇരുന്നാൽ പോരാ, ശരിക്കും നമ്മുടെ ഉള്ളൊന്ന് പരിശോധിക്കണം, എടാ ഇതുപോലെ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടോ.
എൻ്റെ അപ്പനിൽ അമ്മയിൽ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടോ? ഒന്ന് ചെകഞ്ഞ് നോക്കേണ്ട ആവശ്യമുണ്ട്. സി, ഞാൻ നമ്മുടെ മാതാപിതാക്കളെ കുറ്റം പറയുന്നുമില്ല. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ പെർഫെക്റ്റ് അല്ല, അല്ലേ? പക്ഷെ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മളും പകർന്നു കൊടുക്കും. അവരും അറിയാതെ വന്നു ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ അമ്മ ചെയ്തതുപോലെ പെട്ടെന്ന് നമുക്കൊരു റിയാക്ഷൻ റെസ്പോൺസ് വരുന്നതിന് മുമ്പ് ഒന്നൊന്ന് പിടിച്ചു നിർത്തണം. എന്നിട്ട് ആലോചിക്കണം, എവിടുന്ന് ഇത് വന്നത്? വൈ എം ഐ റിയാക്ടിങ് ലൈക്ക് ദാറ്റ്? ഞാനെന്താ ഇങ്ങനെ പ്രതികരിക്കുന്നത്? ശരിയാ, എൻ്റെ അപ്പൻ അങ്ങനെ പ്രതികരിച്ച് കാണും. പക്ഷെ അപ്പൻ പ്രതികരിക്കുന്ന എനിക്ക് അന്നോട്ടേ ഇഷ്ടമല്ലല്ലോ, പിന്നെ അത് തന്നെ ഞാനെന്തിനാ ആവർത്തിക്കുന്നത്? കുഴപ്പമില്ല, എൻ്റെ കുട്ടികൾ ഇങ്ങനെ ആപ്പിളിൽ കടിക്കുന്നത് ആ ശബ്ദം കേട്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ അപ്പൻ എന്നെ ചിട്ട 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 ചിട്ടയായിട്ട് വളർത്തി കൈ ഇങ്ങനെ വെച്ച് അടിക്കുന്ന പോലെ അതെൻ്റെ കുട്ടികൾക്ക് വേണമെന്നില്ലല്ലോ. അവരിച്ചിരിയുടെ സ്വാതന്ത്ര്യത്തോടെ കഴിച്ചോട്ടെ. ടേബിളിൽ ഇരുന്ന് ഏമ്പക്കം വിടണമെന്നോ അല്ലെങ്കിൽ ചവചവ ശബ്ദം ഉണ്ടാക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ചില കാര്യങ്ങൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ വന്നു പോകും. അതറിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് നമ്മൾ പകരുകയും ചെയ്യും. ദൈവകൃപയിൽ ആശ്രയിച്ച് ഇതുപോലുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കാൻ, ദൈവമേ ഇതെന്നിൽ നിന്ന് മാറ്റിത്തരണം, ഇതെനിക്ക് ആവശ്യമില്ല. ഈ ആ റിയാക്ഷൻ പെട്ടെന്ന് ആ ദേഷ്യപ്പെടുന്ന, ഇത് കാണുമ്പോൾ ദേഷ്യപ്പെടുന്ന ആ കാര്യം അതിൽ ഒന്ന് മാറ്റി എൻ്റെ അടുത്ത തലമുറയിലേക്ക് ഇത് പകരാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നൊന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച ദൈവം പ്രാർത്ഥിക്കുക. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, പലപ്പോഴും ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ വരുന്നതുപോലെ ചില ചീത്ത കാര്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ വരാറുണ്ട്. പക്ഷേ അത് ഞങ്ങളറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ തുറന്ന് പുറത്തടിച്ചു വരുമ്പോൾ ഇതൊന്ന് പിടിച്ചു നിർത്തുവാൻ, ഈ വികാരങ്ങൾ ഒന്ന് അടുത്ത തലമുറയിലേക്ക് വരാതിരിക്കുവാൻ കർത്താവ് ശ്രമിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സഹായത്തോടു കൂടി അത് ഞങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പകർന്നു കൊടുത്ത് നിർത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.